നമസ്കാരം. മനസ്സിലൊരു മഴവില്ലിൽ ഇന്നത്തെ നമ്മുടെ അതിഥികൾ രാഷ്ട്രീയ പ്രവർത്തകയും പത്രപ്രവർത്തകയും KPCC ജനറൽ സെക്രട്ടറിയുമൊക്കെയായ ലതിക സുഭാഷും രാഷ്ട്രീയ പ്രവർത്തകൻ KR സുഭാഷും മകനും ഒക്കെയാണ്. നമുക്ക് അവരുമായി വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. പരിചയപ്പെടാൻ സാധിച്ചിട്ടില്ല ഇതുവരെ അല്ലേ? എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഈ പോളിറ്റിക്സുമായിട്ട് യാതൊരു ബന്ധമില്ല കേട്ടോ. എനിക്ക് രാഷ്ട്രീയം എന്ന് പറയുന്നത്, ഞാൻ കൂടുതലും തമിഴ്നാട്ടിലായതുകൊണ്ടേ, തമിഴ്നാട്ടിൽ ഞാനൊക്കെ പഠിച്ചു വളർന്ന കാലഘട്ടത്തിൽ ആകപ്പാടെ നമുക്ക് രണ്ട് പാർട്ടി അറിയാവൂ. ഒന്ന് MGRന്റെ പാർട്ടി, ഒന്ന് കരുണാനിധിയുടെ പാർട്ടി. ഇത് മാത്രമേ നമുക്കറിയാവൂ. ഇവിടെ വന്നപ്പോഴാണ് LDF UDF എന്നുള്ള ഇതൊക്കെ വന്നപ്പോ അതൊക്കെ എന്താണ്? അതെ അതെ. അതൊക്കെ പിന്നെ പഠിച്ചു, പിന്നെ പിന്നെ ഓരോ ആൾക്കാരെയൊക്കെ പലരെയും പരിചയപ്പെടാൻ സാധിച്ചു. വലിയ കാര്യമായ അതെനിക്ക് എന്റെ ലൈഫിൽ കിട്ടിയ ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. നമ്മൾ പക്ഷെ ഇപ്പോഴാണ് പരിചയപ്പെടുന്നത് അല്ലെ? പക്ഷെ ഞങ്ങൾക്ക് വളരെ കുട്ടിക്കാലം മുതൽ ചേച്ചിയുടെ ശബ്ദം പരിചയം. അമ്മോ, അപ്പൊ എന്റെ വയസ്സ് എത്രയായി? ഞാൻ കുട്ടിക്കാലം മുതൽ. അതെ, വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. മോൻ എന്ത് ചെയ്യുന്നു? മോനെ ഞാനിപ്പോ പഠിച്ചോണ്ടിരിക്കുന്നത് ഫൈനാൻസ് സ്റ്റുഡന്റ് ആണ്. അതെ, ഫോട്ടോഗ്രാഫി മേജർ ചെയ്ത് പഠിക്കുന്നു. ഓക്കെ, എവിടെയായിരുന്നു വിദ്യാഭ്യാസ കാലഘട്ടം? ഇവിടെ തന്നെ ആയിരുന്നു. ഇപ്പോ ഡിപ്ലോമ കം ഡിഗ്രി ചെയ്യാനായിട്ട് ഇപ്പൊ സിംഗപ്പൂർ ചെയ്യുന്നു. പഠിച്ചത് പ്ലസ് ടു വരെ ഫോട്ടോഗ്രാഫി ആണോ മേജർ ചെയ്യുന്നു? അതെ, ചെയ്തിരിക്കുന്നത്. എന്താ അതിലേക്ക് വരാനുള്ള ഒരു താല്പര്യം? ചെറുപ്പം പോലെ ആർട്സ് വരയ്ക്കും, അങ്ങനെ ഒരു താല്പര്യമുണ്ട്. പിന്നെ ഒരു രണ്ടു കൊല്ലമായിട്ട് DSLR യൂസ് ചെയ്ത് ഫോട്ടോസ് ഒക്കെ എടുത്തു തുടങ്ങി. അപ്പോ അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. സ്റ്റിൽ ഫോട്ടോ മാത്രമാണോ താല്പര്യം? അതോ കൂടുതലും ചെയ്യുന്നത് സ്റ്റിൽ ഫോട്ടോ? അല്ലെ, ഫോട്ടോ. അതെ. അപ്പൊ അതിനുവേണ്ടി ഒരുപാട് ട്രാവൽ ചെയ്യും? ഒത്തിരി ട്രാവൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ട്രാവൽ ചെയ്യാനുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ് സത്യം പറഞ്ഞ ഫോട്ടോഗ്രാഫിയിലേക്ക് വന്നത്. ചെറുപ്പം മുതൽ അച്ഛനും ഒക്കെ ആയിട്ട് ഒത്തിരി യാത്ര ചെയ്യുകയായിരുന്നു. കൂടുതലും കാടുകൾ അങ്ങനെയുള്ള ഒരു സ്ഥലം, അങ്ങനെയാണ് യാത്ര തിരഞ്ഞെടുക്കുന്നത്. അപ്പോ അങ്ങനെ ഒരു യാത്ര ചെയ്ത് അങ്ങനെ ഫോട്ടോഗ്രാഫി ഒരു താല്പര്യം വന്ന് അങ്ങനെ. എല്ലാ ഫോട്ടോഗ്രാഫേഴ്സിനും കാടാണ് അവരെ ഏറ്റവും ആകർഷിക്കുന്നതെന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് ഒരു ആകർഷണം കാടിനോട് തോന്നും. കാട്, മൃഗങ്ങൾ, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ആകണമെന്നായിരുന്നു ആദ്യം എന്റെ ഒരു ആഗ്രഹം. ഇപ്പോഴും അത് തന്നെയാണ് ഒരു താല്പര്യം, കൂടുതലൊരു ഇഷ്ടം. പ്രകൃതിയോടുള്ള ഒരു താല്പര്യം പെട്ടെന്ന് അങ്ങനെ വരും. സാർ, സ്വദേശം എവിടെയാണ്? വൈപ്പില്ലി ചെറായി. അവിടെ തന്നെയാണ്? രണ്ടുപേരും ഒരേ സ്ഥലത്തുള്ളവരാ? അല്ല അല്ല. എവിടെയാണ്? ഞാൻ കോട്ടയംകാരി. കോട്ടയംകാരി. അപ്പൊ നിങ്ങൾ തമ്മിൽ എങ്ങനെ പരിചയപ്പെടുന്നത്? അപ്പൊ ഈ കോട്ടയം വൈപ്പില്ലി, അത് 1991 ജില്ലാ കൗൺസിലില്, ഞാൻ കോട്ടയം ജില്ലാ കൗൺസിൽ അംഗമായിരുന്നു. അന്ന് സുഭാഷ് ചേട്ടൻ എറണാകുളം ജില്ലാ കൗൺസിൽ അംഗമായിരുന്നു. കിലയിലെ ട്രെയിനിങ്ങിൽ വെച്ചിട്ട് പരിചയപ്പെട്ടു. 1992 വിവാഹം. പക്ഷേ എനിക്ക്, ഞാനന്ന് പത്രപ്രവർത്തനത്തിലുണ്ട്, അതുപോലെ പൊതുപ്രവർത്തനമുണ്ട്, രാഷ്ട്രീയ പ്രവർത്തനമുണ്ട്. കോട്ടയത്തെ വീട്ടിൽ നിൽക്കാൻ ഒരു സ്വാതന്ത്ര്യം സുഭാഷിടം തന്നു. അതുകൊണ്ട് അവിടെ നിന്ന് ജോലിയും അതുപോലെ പൊതുപ്രവർത്തനമൊക്കെ നടത്താൻ പറ്റി. 1993 മോനുണ്ടായി. അവനും അവിടെ തന്നെ ആയിരുന്നു കൂടുതലും എൻ്റെ ഒപ്പം തന്നെ. പിന്നെ വീക്കെൻഡിൽ ഞാൻ മംഗളത്തിൽ ജോലി ഉണ്ടായിരുന്നു, സബ് എഡിറ്ററായിരുന്നു കന്യക ഐഎസിൻ്റെ. അപ്പോൾ വീക്കെൻഡിൽ ചെറായിൽ വരും, ഇടയ്ക്ക് സുഭാഷ് അങ്ങോട്ട് വരും. ഞാൻ എൻ്റെ പേരൻസിൻ്റെ കൂടെ 1995 ജില്ലാ പഞ്ചായത്തിൽ വീണ്ടും ഞങ്ങൾ രണ്ടുപേരും, ഞാൻ കോട്ടയത്ത് നിന്ന്, സുഭാഷ് ചേട്ടൻ എറണാകുളം ജില്ലാ പഞ്ചായത്തിൽ ജയിച്ചു. 2000 വീണ്ടും മൂന്നാമതും ജയിച്ചു. 2000 ഞാൻ കോട്ടയം ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായിരുന്നു. സുഭാഷ് ചേട്ടൻ ഇവിടെ അതിൻ്റെ സെക്കൻഡ് ടൈമിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റായി. 2010 രണ്ടുപേരും മൂന്ന് പ്രാവശ്യമായല്ലോ നടത്തി മാറി നിന്നു. അപ്പോൾ വീണ്ടും സുഭാഷ് ചേട്ടൻ മത്സരിക്കും. എറണാകുളം ജില്ലാ പഞ്ചായത്ത് അംഗമാണ്, മെമ്പറാണ്. പിന്നെ ഞാൻ 2011 മത്സരിക്കാൻ അവസരം കിട്ടിയത് നിയമസഭയിലേക്ക്. ഒരു രാഷ്ട്രീയം ഇഷ്ടപ്പെടുന്ന ഒരാള്, രാഷ്ട്രീയ പ്രവർത്തകൻ, ഒരു രാഷ്ട്രീയ പ്രവർത്തകയെ തന്നെ വിവാഹം കഴിക്കുമ്പോൾ, രണ്ടുപേരും ഒരേ മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഒന്ന്, നമുക്ക് ഫാമിലി ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ, കാരണം രണ്ടുപേരും സാമൂഹിക പ്രവർത്തനം എന്ന് പറഞ്ഞിറങ്ങും.
അപ്പൊ വീട്ടിലെ പ്രവർത്തനം ആര് നോക്കുമെന്ന് ചിന്തിക്കില്ലേ? പ്രത്യേകിച്ച് ആണുങ്ങൾ അത് ചിന്തിക്കില്ലേ? ഞങ്ങളെ സംബന്ധിച്ച് ഉണ്ടായിട്ടില്ല, എനിക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. ഞാൻ അവർക്ക് അവരുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളും ആഗ്രഹങ്ങളും അതുപോലെ തന്നെ വ്യക്തിപരമായിട്ടുള്ള പ്രവർത്തന മേഖലയും തിരഞ്ഞെടുക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഞങ്ങൾ കണ്ടുമുട്ടുമ്പോൾ തന്നെ അവർ പൊതുപ്രവർത്തകയാണ്. ഞാൻ വിവാഹം കഴിഞ്ഞ ശേഷം അത് ഞാനായിട്ട് അവസാനിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ, സ്വാതന്ത്ര്യം കൊടുത്തു. ഇക്കാര്യത്തിൽ ആരും തടസ്സമുണ്ടായിട്ടില്ല, എല്ലാ പ്രോത്സാഹനവും ഞാൻ കൊടുത്തിട്ടുണ്ട്. എങ്കിലും സാറിനൊരു പ്രത്യേക ഇവരെ വിവാഹം കഴിച്ചുകളയാം. എത്രയോ വനിതകളെ നമ്മൾ കാണുന്നു രാഷ്ട്രീയത്തില് അല്ലേ, ഈ ഒരാളെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം എന്ന് ചിന്തിക്കാൻ ഒരു എന്തെങ്കിലും ഒരു അട്രാക്ഷൻ കാണില്ല, അതെന്തായിരിക്കും? കണ്ടു ഇത് ഇഷ്ടമായിട്ട് തോന്നി. നമ്മളെന്നാലും ഒരു ലൈഫിലേക്ക് ഒരാളെ കൊണ്ടുവരുമ്പോൾ ഒരു അങ്ങനെ പ്ലാൻ ചെയ്യില്ലേ മോനെ? ഇല്ലേ, ഇപ്പൊ മോനെ ഒരു കുട്ടിയെ വിവാഹം കഴിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. എന്റെ ലൈഫിലേക്ക് ഈ കുട്ടി വന്നാൽ എനിക്ക് അതുകൊണ്ട് ഉണ്ടാവുന്ന നന്മകൾ എന്തൊക്കെയാണ്? പക്ഷെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞല്ലേ ഉള്ളൂ, അതിനെ കുറിച്ച് ചിന്തിക്കുള്ളൂ. അല്ല, ഇഷ്ടം വരുന്നതിന് നമ്മൾ ആദ്യം അവർക്ക് ഇഷ്ടം എന്ന് പറയുന്നത് എന്താണ്? ഒരാളുടെ ആറ്റിറ്റ്യൂഡ്, നമ്മൾ ഇഷ്ടം, ക്വാളിഫിക്കേഷൻസ് എല്ലാം നമ്മൾ നോക്കും അല്ലെ, എല്ലാ ക്വാളിറ്റീസും. നന്മ ഉണ്ടെന്ന് തോന്നി, അത് ശരിയാണെന്ന് ബോധ്യാവുകയും ചെയ്തു. ശരിയാന്ന് ബോധ്യപ്പെട്ടു. അതെ, പിന്നെ ഞങ്ങള് അഞ്ചാറ് പേര് എല്ലാ ജില്ലാ കൗൺസിലിൽ നിന്നും നാലഞ്ച് മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. ഞാൻ ഓർക്കുവാണ്, 91 കിലയില് ഇന്നത്തെ ഡെപ്യൂട്ടി സ്പീക്കർ മുൻമന്ത്രി എൻ ശക്തൻ ആടാറ്, പിന്നെ മാലയത്ത് സല്ലാദേവി ചേച്ചി, പിന്നെ എറണാകുളത്തെ നമ്മുടെ സിമി റോസ്പൽ ജോൺ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ ആ ക്യാമ്പിലുണ്ട്. ഞാൻ എനിക്കും അതേസമയം വിന്നി എബ്രഹാം ഇവിടുത്തെ സീനിയർ കോൺഗ്രസിന്റെ ഒരു നേതാവ്, ഇപ്പോൾ അവരാ ജില്ലാ കൗൺസിൽ ഉണ്ടായിരുന്നു, അത് അവർ ടീച്ചറാണ്. അപ്പോൾ സുഭാഷേട്ട വളരെ സീരിയസ് ആയിട്ടുള്ള ഒരാൾ. അപ്പോൾ ക്യാമ്പിൽ, കിലയിലാണല്ലോ ക്യാമ്പ്, അപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസ് ഷെയറിങ്, അപ്പോൾ അതിൽ പറഞ്ഞു നിങ്ങളുടെ ആദ്യമായിട്ട് ഇലക്ഷന് നിന്ന അനുഭവത്തെക്കുറിച്ച് പറയാൻ പറഞ്ഞു. എല്ലാവരും പറഞ്ഞു, നമുക്കറിയാം രാഷ്ട്രീയക്കാരെന്ന് പറയുമ്പോൾ ആളുകൾക്ക് ഒരു എന്താ മൈക്കിനോടുള്ളൊരു താല്പര്യം, അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങളെ നമ്മളവിടെ കാണുന്നുണ്ട്. അപ്പോൾ സുഭാഷേട്ടൻ പറഞ്ഞത്, ഞാൻ ആദ്യം തന്നെ വോട്ട് പിടിക്കാൻ പോകും, അതിനു മുമ്പ് ഞാൻ പാർട്ടിയുടെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ടായിരുന്നു, പക്ഷെ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആയിട്ടില്ല, ആദ്യമായിട്ടാണ് മത്സരിക്കാൻ ഒരവസരം കിട്ടിയത്. അപ്പോൾ ആദ്യം തന്നെ മൂന്നാല് പേരോട് വോട്ട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെയുള്ള ഒരാൾ എന്നോട് പറഞ്ഞു, അയ്യോ ഇങ്ങനൊന്നും വോട്ട് പിടിക്കാൻ പറ്റത്തില്ല കേട്ടോ, ചിരിക്കണം അദ്ദേഹം. അപ്പോൾ സുഭാഷേട്ടൻ എന്നെ പറഞ്ഞു, അദ്ദേഹത്തോട് പറഞ്ഞത്രേ, ചിരി വരാതെ എങ്ങനെയാണ് ചിരിക്കുന്നത്, ചിരിക്കാൻ പറ്റും. അപ്പം ഞാൻ ഏറ്റവും ആദ്യം നോട്ട് ചെയ്ത ഒരു കാര്യമായിരുന്നു. പിന്നെ ഞാൻ ഒരാഴ്ചത്തെ ക്യാമ്പായിരുന്നു, ഞാനൊരു 3 ഉണ്ടായിരുന്നുള്ളൂ, എങ്കിൽ പോലും എനിക്കൊരു വേറിട്ടൊരു അവിടുത്തെ ലൈബ്രറിയിലെ പുസ്തകങ്ങളൊക്കെ ഉപയോഗിക്കുക, വളരെ കാച്ചിക്കുറുക്കിയ വർത്തമാനം. ഞാൻ കുറേ വർത്തമാനം പറയുന്ന ആളാണ്, പക്ഷേ എനിക്ക് ഇങ്ങനെ വളരെ പരിമിതമായി വർത്തമാനം പറയുന്ന ഇങ്ങനെ ഒരു എനിക്ക് അട്രാക്ഷൻ, ഓപ്പോസിറ്റ് ക്യാരക്ടർ അല്ലേ. ഞാൻ വിചാരിക്കും രണ്ടുപേരും സന്തോഷമായിട്ട് ചിരിക്കുന്നവരായിരിക്കും ഏറ്റവും നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകുന്നത്. ഇപ്പം ഇങ്ങനെയും സംഭവിക്കാമായിരിക്കും. എന്താണ് രാഷ്ട്രീയത്തിലേക്ക് വരാനുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നു? ഞാന് പറഞ്ഞ പോലെ എന്റെ വീട്ടിലെല്ലാവരും ഒക്കെ കോൺഗ്രസ് വോട്ട് ചെയ്യുന്നവരാണ്, സർക്കാർ ഉദ്യോഗസ്ഥ വോട്ട് ചെയ്യുന്നവരെന്നുള്ള മാത്രമേ കോൺഗ്രസ് ഇല്ലല്ലോ, ബന്ധുക്കളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ 1980 മാന്നാനം കെ കോളേജിൽ ഫസ്റ്റ് പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ നാഷണൽ സർവീസ് സ്കീമിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ചേട്ടന്മാർ അവിടെ ഫസ്റ്റ് പ്രീ ഡിഗ്രിക്ക് തന്നെ ലേഡി റെപ്രസെന്റേറ്റീവ് ആയിട്ട് മത്സരിപ്പിച്ചു കെ എസ് യുവിന്റെ അലയൻസിൽ. അപ്പോൾ അങ്ങനെ ജയിച്ചു. പിന്നീട് അടുത്ത വർഷം വൈസ് ചെയർമാനായിട്ട് മത്സരിക്കാനായിട്ട് ചോദിച്ചു, അച്ഛൻ പറഞ്ഞ് സെക്കൻഡ് ഇയർ അല്ലേ വേണ്ടാന്ന്. പിന്നെ 84 BCM കോളേജില്ല, അവിടെ അങ്ങനെ ഓപ്പൺ പൊളിറ്റിക്സ് ഒന്നുമില്ലെങ്കിൽ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായിട്ട് ഞാൻ ജയിച്ചു. ആ വർഷം കെ എസ് യുവിൻ്റെ യൂണിവേഴ്സിറ്റി യൂണിയൻ വൈസ് ചെയർമാൻ ക്യാൻഡിഡേറ്റ് ആയിരുന്നു, പക്ഷേ കെ എസ് യുവിൻ്റെ. പക്ഷേ അത്ര
തവണ ഇലക്ഷൻ നടന്നില്ല. എം ജി യൂണിവേഴ്സിറ്റി വന്ന പ്രഥമ ഇലക്ഷൻ ആയതുകൊണ്ട് ഞങ്ങളൊക്കെ കേരളയുടെ ഡിഗ്രി ഹോൾഡേഴ്സ് ആണെന്ന് പറഞ്ഞ് ആ ഇലക്ഷൻ സ്റ്റേ ചെയ്തു. അങ്ങനെ പക്ഷേ കോളേജിൽ നിന്ന് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കൗൺസിലറായി. പിന്നെ ഞാൻ പി ജി ഒക്കെ കഴിഞ്ഞ് ജേർണലിസം എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് ശർമാസ് ഞങ്ങളുടെ നാട്ടിലെ ഒരു കോളേജിൽ എം എ കഴിഞ്ഞിട്ട് പഠിപ്പിക്കുകയായിരുന്നു പാരലൽ കോളേജിൽ. അത് കഴിഞ്ഞ് പത്രപ്രവർത്തനത്തിലേക്ക് വരുന്ന ആ കാലഘട്ടത്തിലാണ് ജില്ലാ കൗൺസിൽ ഇലക്ഷൻ. അപ്പോൾ എന്നെ ഏറ്റുമാനൊരു വനിതാ ഡിവിഷനായിരുന്നു കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത്. ഇടയ്ക്കൊരു സർവീസ് ബ്രേക്ക് ഒഴിച്ചാൽ അങ്ങനെ പഴയൊരു വിദ്യാർത്ഥി കണക്ഷൻ കിടപ്പുണ്ട്. പിന്നെയാണ് വിവാഹവും കോൺഗ്രസ്സുകാരും തന്നെ കല്യാണം കഴിച്ചു അങ്ങനെയുള്ളൊരു സ്വാതന്ത്ര്യം തന്നു. അങ്ങനെ പിന്നെ ഈ സുഭാഷേട്ടൻ പറഞ്ഞെങ്കിലും അന്ന് ഞാൻ അവിടെ ഒരു സുഗതകുമാരിയുടെ ഒരു കവിത ഞാൻ ചൊല്ലി വൈകിട്ടത്തെ എന്റർടൈൻമെന്റ് കൃഷ്ണ നീ എന്നെ അറിയില്ല. അപ്പൊ കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു കവിത അല്ലായിരുന്നു പക്ഷെ ഭാവശുദ്ധി ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു. കവിതയൊക്കെ ആസ്വദിക്കുന്ന ഒരാൾ എന്ന നിലയിൽ എനിക്കും വീണ്ടും ഒരു പ്രത്യേക താല്പര്യം തോന്നി. ക്യാമ്പെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ ഞാൻ എൻ്റെ ബ്രദറിനോട് അവൻ എന്നെക്കാളും ഒരു രണ്ടു വയസ്സിനിളപ്പേ ഉള്ളൂ അവിടെ നല്ല ഒരു കൗൺസിലറെ കണ്ടെന്ന് പറഞ്ഞു. അവൻ തന്നെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അന്വേഷിച്ചു. വീട്ടിലുള്ളവർക്ക് ഈ പൊളിറ്റിക്സിലേക്ക് വരുന്നതിന് താല്പര്യം ഉണ്ടോ? എന്നെ നല്ല ഒരു സപ്പോർട്ട് സപ്പോർട്ടായിരുന്നു. എൻ്റെ ബ്രദറിന് കോൺഗ്രസിലെ ഭാരവാഹിത്വമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ 91 മത്സരിക്കും. എൻ്റെ അനിയനാണെങ്കിലും അവൻ അവിടുത്തെ പാർട്ടിയുടെ മണ്ഡലം തലത്തിലൊക്കെയുള്ള ഭാരവാഹിയായി. ഒരു അനി ബ്രദറേ ഉള്ളു. അവൻ ചേച്ചിക്കും ഒക്കെ അങ്ങനെ ഒരു രാഷ്ട്രീയം ഇല്ല പക്ഷെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തു. അച്ഛനും അമ്മയും അതുപോലെ തന്നെ ഇപ്പം ഈ 21 വർഷമായിട്ട് സുഭാഷ് ചേട്ടൻ മോനെ ബ്രഹ്മദർശൻ എന്ന മോൻ്റെ പേര് കണ്ണാന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. ഗുരു നിത്യ ചൈതന്യതയാണ് അവന് പേരിട്ടത്. ആണോ? ഗുരുവിൻ്റെ ഒരു ഡിസൈപ്പിളാണ്. 1.5 വർഷം ഫ്രാൻസിലെ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ അദ്ദേഹത്തോടൊപ്പം താമസിക്കാൻ പറ്റി. മോനെ എഴുത്തിനിരുത്തിയതൊക്കെ ഗുരുവാണ്. എങ്ങനെ ഇതെല്ലാം കൂടെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നത്? പത്രപ്രവർത്തനമുണ്ട്, LIC ഉണ്ട്, രാഷ്ട്രീയമുണ്ട്. അതുകൊണ്ടല്ലേ എങ്ങും എത്താത്ത എല്ലാത്തിലും ചെന്ന് ആട് കടിക്കുന്ന പോലെ അതെല്ലാത്തിനും സമയം എന്താ നമ്മൾ അതിന് പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടല്ലോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ സുഭാഷേട്ടൻ, എനിക്ക് സാധാരണ സ്ത്രീകൾ എൻ്റെ നമ്മുടെയൊക്കെ കൂടെ ഇപ്പോൾ രാഷ്ട്രീയത്തിലല്ല പല മേഖലയിലും പ്രവർത്തിക്കുന്ന സ്ത്രീകൾ പറയാറുണ്ടല്ലോ അവരുടെ വ്യക്തിപരമായ തിക്കുമുട്ടലുകളെക്കുറിച്ച്, വീട്ടിലെ ആളുകളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ. അങ്ങനെ ഒരു പരിഭവം എൻ്റെ ഭർത്താവിൻ്റെ ഭാഗത്തുനിന്നോ ഇരുത്തിക്കൊണ്ട് പൊഴുത്തല്ല മകൻ്റെ ഭാഗത്തുനിന്നോ ഉണ്ടെന്ന്. അടുത്ത കാലത്ത് ഞാൻ 2 പുസ്തകങ്ങൾ എൻ്റെ പബ്ലിഷ് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ബ്ലോഗ് ഈ പത്രപ്രവർത്തനം അങ്ങ് ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കഴിഞ്ഞ് വീണ്ടും ജോയിൻ ചെയ്തെങ്കിലും അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്നൊരു തോന്നൽ വന്നപ്പോൾ ഞാൻ റിസൈൻ ചെയ്തു മംഗളത്തിലെ ജോലി. പക്ഷേ ഇതിനിടയ്ക്ക് തീരെ എഴുത്ത് കുറഞ്ഞപ്പോൾ ഞങ്ങളുടെ തന്നെ ഒരു ബന്ധു എന്നോട് പറഞ്ഞു, നിരക്ഷരൻ എന്ന് പറഞ്ഞ ബ്ലോഗിൽ ഫേമസ് ആയിട്ടുള്ള ഒരാൾ, എഞ്ചിനീയറാണ് ആള്, സുഭാഷേന്റെ ഒരു കസിൻ ബ്രദറാണ് മനോജ് എന്നാ പേര്, ചേച്ചി ബ്ലോഗ് എഴുതിക്കൂടെ ബ്ലോഗർ ആയിക്കൂടെ എന്ന് പറഞ്ഞ് എനിക്കൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തു തന്നു. അങ്ങനെ ഞാൻ എന്തെങ്കിലുമൊക്കെ രാത്രിയിൽ ഫോൺ വിളിയൊക്കെ ഒരു 10-11 വരെയൊക്കെ നമുക്ക് കാണുമല്ലോ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും കരുതുന്നത്. ഞാൻ സ്വസ്ഥമായിട്ട് അന്നേരം തോന്നുന്നത് ബ്ലോഗിൽ കുത്തിക്കുറിക്കും. മിനിക്കഥകളാകാം, ചിലപ്പോൾ കവിതകളാകാം, അല്ലെങ്കിൽ ലേഖനങ്ങളാകാം,